നമസ്കാരം. ലിനസ് ഫുഡ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. വൈക്കം പാല റൂട്ടിലൂടെയാണ് ഇന്ന് യാത്ര പോകുന്നത്. അപ്പോൾ അവിചാരിതമായിട്ട് നമുക്ക് കിട്ടിയ കുറേയധികം ചെടികൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കൊച്ചു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വഴിയിൽ നിന്ന് കിട്ടിയത് ഈ ഓർണമെന്റൽ പ്ലാന്റ് ആണ്. പണ്ടൊക്കെ വീടുകളിൽ മുട്ടത്തോട് കമത്തി ഈ ലീഫിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് കലേഡിയം പ്ലാന്റ്സും ഒക്കെ നിപ്പുണ്ട്. സാധാ കാണുന്ന ടൈപ്പ് തന്നെയാണ്, അപ്പോൾ അത് പറിക്കാൻ പോയില്ല. അപ്പോൾ ഇതെങ്ങനെയും പറിച്ചെടുക്കാനുള്ള അതി തീവ്ര ശ്രമത്തിലാണ്. നല്ല ബലമാണ് പറിച്ചെടുക്കാനായിട്ട്. കാനയുടെ സൈഡാണ്, അപ്പോൾ കാനയിലോട്ട് വീണ് പോകുമോയെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് പറ്റാതെ ലാസ്റ്റ് ഹസ്ബൻഡാണ് വലിച്ച് എടുത്തു തന്നത്. നല്ല ബലമാണ്, കാണുന്ന പോലെയല്ല. അപ്പോൾ ആ പ്ലാന്റ് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വഴിയുടെ സൈഡിലായിട്ട് മെക്സിക്കൻ സൺഫ്ലവർ നിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇതിന് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിടിക്കാമെന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും വെച്ച് നോക്കാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പർപ്പിൾ ലീഫുള്ള വേറൊരു പ്ലാന്റും കൂടെ ഞാൻ കണ്ടു. അതിൻ്റെ രണ്ട് തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടത് ഒരു കലേഡിയം. സാധാരണ എല്ലായിടത്തും കാണുന്നത് ഒരു ഡോട്ട്സ് ഉള്ള വൈറ്റ് ഡോട്ടും പിങ്ക് ഡോട്ടൊക്കെ ഉള്ള ഒരു കലേഡിയാണ്. ഇതല്ല, പിങ്ക് വെയിൻസ് ആയിട്ടുള്ള ഒരു കലേഡിയാണ്. ഈ കലേഡിയത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ നിറയെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞു തൈ നോക്കി ഞാൻ എടുക്കുവാണ്. പറിച്ചപ്പോൾ വേരുൾപ്പെടെ പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു തൈയും കൂടെ പറിച്ചെടുത്തു. കണ്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. പിന്നെ പോകുന്ന വഴിയിൽ നിറയെ ഫേൺസ് നിൽക്കുന്നു. നല്ല ഭംഗിയാണ് അത് കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ഫേൺ നമ്മളടുത്തുള്ളത് ആണ്, അതുകൊണ്ട് തന്നെ അത് കളക്ട് ചെയ്തില്ല. പിന്നെ ഈ കാട്ടിനുള്ളിൽ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട്. ഇത് എൻ്റെ കയ്യിലില്ലാത്തതായിരുന്നു, ക്രീപ്പിംഗ് ചാർലിയാണ്. അപ്പോൾ അതെനിക്ക് അവിടെ നിന്ന് കുറച്ചധികം കളക്ട് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. മാമൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പറമ്പാണിത്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സിങ്കോണിയം നിറഞ്ഞു കിടക്കുക. ഇവിടെ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ ഇത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതില്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതും കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിൽ നമുക്ക് സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി കിട്ടി. അപ്പോൾ അതൊന്നും ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല, സിങ്കോണിയൊന്നും എടുത്തില്ല. പിന്നെ കണ്ടത് ഇതൊരു മഞ്ഞ പൂവുള്ളത് എന്താണെന്നറിയില്ല. പിന്നെ കണ്ടത് ഡംകെയിൻ ഒരുപാട് അവിടെ നിപ്പുണ്ട്. ഡംകെയിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കലേഡിയം നിപ്പുണ്ട്. വൈറ്റും പിങ്കും ഡോട്ട് വരുന്ന കലേഡിയം. ഇതൊക്കെ റയറായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിലാ ഡംകെയിൻ ഞാൻ എടുത്തു. അതിൻ്റെ ഗ്രീൻ ലീഫിൽ വൈറ്റ് ഡോട്ട് വരുന്നത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയണത്, അപ്പോൾ അതിനിടയിൽ നിന്നതാട്ടോ ഇത്. പക്ഷെ അത് പറിക്കാൻ പറ്റുന്നില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു ലീഫ് കാണാനായിട്ട്. പക്ഷെ നിറയെ മുള്ളാണ്, പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കലേഡിയംസൊക്കെ ഒത്തിരി നിപ്പുണ്ട്. കണ്ട അവിടെ പിങ്ക് കളറായിട്ട് നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ പിഷയുടെ നാടൻ മോഡല്, ഇതാണ് ഞാൻ പറഞ്ഞ ഡംകെയിൻ്റെ മറ്റൊരു കളറ്. അപ്പോൾ അതും അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ കണ്ട വേറൊരു ഇത്, സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ വെൽവെറ്റ് ടെക്സ്ചറുള്ള ലീഫുള്ള ഈ ഒരു പ്ലാന്റ്. ഇതൊക്കെ പറിച്ച് കളഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കാനയിൽ കൂടെ ഒഴുകി വന്നതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അതും കിട്ടി. കഴിഞ്ഞ ഹണ്ടിങ്ങിന് പോയപ്പോൾ സിങ്കോണിയത്തിൻ്റെ മിക്ക വെറൈറ്റീസും കിട്ടിയായിരുന്നു. പിന്നെ ഈ അലോക്കേഷയുടെ ഒരു പ്ലാന്റ് കിട്ടി. അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു ഈ ഒരു ഹണ്ടിങ് നടത്തിയപ്പോൾ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വീടുണ്ട്. അതിൻ്റെ സൈഡിൽ അവർ പിടിപ്പിച്ചിരിക്കുന്നതാണ് വാഴച്ചെടി. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് ചോദിച്ചു എനിക്ക് തന്നു. പിന്നെ പോകുന്ന വഴിയിൽ കണ്ട ഒരു ഇതാണ് ഗ്രാസ്, ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ളൊരു ഗ്രാസ്. അപ്പോൾ അതെടുത്തു.
പിന്നെ കണ്ടൊരു കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. പറമ്പില് നിറയെ വാണ്ടറിഞ്ചു പടർന്നു കിടക്കുവാണ്. ഇത്രത്തോളം വാണ്ടറിഞ്ചു അവിടെ സ്പ്രെഡായി കിടക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കുള്ളതാണ് വാണ്ടറിഞ്ചു. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല, രണ്ട് മൂന്ന് പീസ് എടുത്തുള്ളൂ. പിന്നെ കണ്ടത് മജന്ത കളറിൽ കുഞ്ഞു പൂവുണ്ടാവുന്ന ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെയും ചെറിയൊരു തണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടത് വേറൊരു വാഴച്ചെടി, അത് ഇതിൻ്റെ പേര് കറക്റ്റ് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഈ പൂവ് വരുന്ന വാഴച്ചെടിയാണ്. അപ്പോൾ അതിൻ്റെയും ചെറിയൊരു തൈ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ഫ്ലെയിം ലില്ലി എന്നാണ്. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരു പീസ് അവിടെ നിൽക്കുന്നത് കണ്ടുള്ളൂ. ഇതിൻ്റെ തൈയാണോ വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് അവൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കനാലിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്ക്കാണ് അവിടെ ഇറങ്ങാനായിട്ട്. എന്നാലും ഞങ്ങൾ ഇറങ്ങി. നല്ല കണ്ണീര് പോലത്തെ വെള്ളം എന്ന് പറയില്ലേ, അതുപോലെ നല്ല വെള്ളമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങുമ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻറ്റ്, നല്ലൊരു ഹാപ്പിനെസ് മൂഡായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഇത് ഈ വെള്ളം വരുന്നതിൻ്റെ മെയിൻ ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. മാമൻ്റെ മക്കളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. കുട്ടീസ് എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. നല്ല രസമായിരുന്നു. ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണെങ്കിൽ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയല്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയാൽ ഇതെല്ലാം. പിന്നെ ഈ കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ കൊണ്ടു നടന്ന് പറമ്പിലൊക്കെ, അവിടെ ഈ പ്ലാന്റ് ഉണ്ട്, ഇവിടെ ഈ പ്ലാന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ തന്ന് എല്ലാം അവിടെ കൊണ്ടുപോയത് അവരാണ്. പിന്നെ പോകുന്ന വഴിയിൽ, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു കാഴ്ച. കലേഡിയം, ബ്ലാക്ക് ഡോട്ടായിട്ടുള്ള കലേഡിയം നിറയെ നിൽപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു തൈകൾ. ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും അധികം നിൽക്കുന്നത്. പിന്നെ പോരുന്ന വഴിയിൽ കണ്ടത് ഈ ഡ്രസ്സിന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു കൊച്ചു തൈയും കൂടെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിട്ടുണ്ട്. നല്ലൊരു ഹണ്ടിങ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ചെറിയൊരു ഗാർഡൻ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ പ്ലാന്റ്സും ഇനി അത് അറേഞ്ചൊക്കെ ചെയ്ത് ഇനി പോട്ടിലാക്കിയൊക്കെ വെക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.